പ്രണവം ആർട്ടിസാൻസ് നിധി ലിമിറ്റഡിന്റെ ചെയർമാനാണ്. അതെ. ഏതാണ്ട് ഒരു വർഷക്കാലം മുന്നേ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ, MD ചെയർമാനും എന്ന നിലയിൽ അങ്ങയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ബിജു പറഞ്ഞത് വളരെ ശരിയാണ്. പരമ്പരാഗത സാങ്കേതിക വിദഗ്ധരായ വിശ്വകർമ്മ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ച നിധി കമ്പനി പ്രണവം ആർട്ടിസാൻസ് നിധി ലിമിറ്റഡ് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ മുന്നേറുന്നു എന്നത് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യയിൽ പൊതുവെ ബാങ്കിങ് മേഖല വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നുപോയത്. ആ അവസരത്തിൽ തുടങ്ങിയ ഒരു കമ്പനി എന്ന നിലയ്ക്ക് വളരെ നല്ല പ്രവർത്തനമാണ് ഇന്ന് ബാങ്ക് കാഴ്ചവെച്ച് മുന്നേറുന്നത്. ഇന്ന് അതിൻ്റെ ഒന്നാം വർഷ ആഘോഷത്തിൽ ഇന്ന് വന്നു ചേർന്ന ആൾക്കാർ അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ വളരെ ഇന്ത്യയിലെമ്പാടും ഉള്ളതും കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമൂഹത്തിൻ്റെ, പരമ്പരാഗതമായ തൊഴിൽ ചെയ്തു വരുന്ന വിശ്വകർമ്മ സമൂഹത്തിൻ്റെ ഒരു സാമ്പത്തിക ഉന്നതി മാത്രമല്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അവരുടെ കുട്ടികൾക്ക് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിനും ഒക്കെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇന്നിപ്പോൾ കൊല്ലം അഞ്ചൽ മേഖലയിൽ തുടങ്ങിയ ഈ സ്ഥാപനം അടുത്തത് കൊല്ലം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുകയും തുടർന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ആരംഭിക്കാനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കുറേയധികം സംഘടനകളും വ്യക്തികളുമൊക്കെ ഇതിൽ താല്പര്യമറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ മുതൽ ഇങ്ങോട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഈ ആർട്ടിസാൻ കേന്ദ്രീകൃതമായ പദ്ധതികൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് ഈ ആർട്ടിസാൻമാർക്ക് വേണ്ടിയുള്ള ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ പ്രത്യേകമായ പദ്ധതികൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു. നിധി ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ധനകാര്യ സംരംഭമാണ്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ സമുദായത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിധി കമ്പനികൾ ആരംഭിക്കുന്ന പിന്നോക്ക വിഭാഗത്തിനോ നൽകുന്നുണ്ടോ? അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ നിധി ലിമിറ്റഡ് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച് കൊണ്ടുപോകുന്നു, മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, നിരന്തരമായി ഈ സമൂഹത്തെ അവഗണിച്ചിട്ടുള്ളതായിട്ട് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാങ്കേതികമായി മികവുള്ള ഒരു സമൂഹമാണ്, ജന്മനാൽ തന്നെ അവർക്ക് ആ ഒരു സിദ്ധി ലഭിക്കുന്നുണ്ട്. പക്ഷേ അവയെ പരിപോഷിപ്പിക്കാനും അവയെ മോഡേണൈസ് ചെയ്യാനും യുവതലമുറയെ ഈ തൊഴിലിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ തൊഴിൽ ലാഭകരമാക്കുന്നതിനുമുള്ള പദ്ധതികൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് ഇനി തുടർന്ന് നിലനിൽക്കാൻ കഴിയുള്ളൂ അവരുടെ ആ ഒരു തൊഴിലിൻ്റെ പേര്. അത് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യവുമാണ്. കാരണം ഇപ്പം ജപ്പാൻ പോലെ വ്യാവസായികമായി ഏറ്റവും മുന്നേറിയ രാജ്യങ്ങളൊക്കെ അവരുടെ പരമ്പരാഗത തൊഴിൽ രീതികളെ സംരക്ഷിച്ച് ആധുനീകരിച്ച് പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ്. അതേ മാതൃക നമുക്കും പാലിക്കാൻ സാധിക്കും. ട്രസ്റ്റ്, ലോർഡ് വിശ്വകർമ്മ ദേവസ്വമൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം തന്നെ ഈ പരമ്പരാഗത സാങ്കേതിക വിദഗ്ധരായ വിശ്വകർമ്മ സമൂഹത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുക എന്നതാണ്. സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ജന്മനാൽ ഒരു സാങ്കേതിക വൈദഗ്ധ്യം ലഭിക്കുന്ന ഈ കുട്ടികളെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കിന് മുമ്പിൽ മാത്രം അടച്ചിരുത്താതെ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നൽകുന്നത് പോലെ, ഒരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ടൂൾസ് നൽകിക്കൊണ്ട് അവരുടെ ക്രിയേറ്റീവ് കഴിവുകളെ കണ്ടെത്തി അതിനെ മോഡേണൈസ് ചെയ്യാൻ തക്കവണ്ണമുള്ള വിദ്യാഭ്യാസം. ഇപ്പോൾ തടി പണിയുന്ന ആശാരിമാർ പഴയ രീതിയിൽ നിന്ന് മാറി ഇന്ന് മെക്കനൈസ്ഡ് ആയിട്ട് ഈ റൂട്ടറും മറ്റേ ഹാൻഡ് ടൂൾസും ഒക്കെ ഉപയോഗിച്ച് പണിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പണിയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുവരിക, അത്തരം ട്രേഡ് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. അത് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ സാങ്കേതിക അടിത്തറയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, സ്പെഷ്യലൈസ്ഡ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ്, ഈ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഉപരിയായിട്ട് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും മധ്യേ
ഒരു ട്രേഡ് എഡ്യൂക്കേഷൻ പദ്ധതി. പിന്നെ ഈ ട്രേഡ് ചെയ്യുന്നവരെ അവരെ വ്യാവസായികമായി അവരെ അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ വ്യവഹാരം വിൽപ്പന ചെയ്ത് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കി ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളാണ് ലോർഡ് വിശ്വകർമ്മ ദേവസ്വം ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. വിശ്വകർമ്മർക്ക് കേരളത്തിൽ ഒട്ടേറെ സംഘടനകളുണ്ട്. ഈ ലോർഡ് വിശ്വകർമ്മ എഡ്യൂക്കേഷൻ ആൻഡ് ദേവസ്വം ട്രസ്റ്റ് മുഖാന്തരം ഇവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും അല്ലെങ്കിൽ വിശ്വകർമ്മയുടെ ഒരു പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരുമിച്ച് പോകുന്നതിനും വേണ്ടിയുള്ളൊരു ശ്രമം നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ലിജു, കേരളത്തിൽ ഈ വിശ്വകർമ്മ ചേർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ലിജു പറഞ്ഞത് തന്നെയാണ്, ഈ സംഘടനകളുടെ ആധിക്യം. വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവ തമ്മിലുള്ള സഹകരണം ഇല്ലാത്തത് സമൂഹത്തിന് വലിയ ദോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇവിടെ ഈ ബാങ്കിൻ്റെ ഒന്നാം വാർഷികാഘോഷ വേളയിൽ തന്നെ വിവിധ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെ അണിനിരത്തിയത് ഈ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സംഘടനാ നേതാക്കൾ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അതിന് ട്രസ്റ്റ് എല്ലാവിധ അവസരങ്ങളും ഒരുക്കും.